പത്തനംതിട്ടയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു. നിലയ്ക്കൽ ഇലവങ്കലിലായിരുന്നു അപകടം. അപകടത്തിൽ 23 പേർക്ക് പരിക്കേറ്റു. 64 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറുടെ നില ഗുരുതരമായി തുടരുന്നു. എഞ്ചിൻ ഓഫ് ചെയ്ത ഇറക്കമിറങ്ങാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നും ചികിത്സയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ആദ്യ മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മോട്ടോർ വാഹന വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെയുണ്ട്. അവരുടെ ഒരു പ്രാഥമികമായ നിഗമനം, ചിലപ്പോൾ വണ്ടി അതിൻ്റെ എൻജിൻ ഓഫാക്കിയിട്ടായിരിക്കാം വണ്ടി ചിലപ്പോൾ ഈ ഇറക്കം ഇറങ്ങി വന്നത്. അങ്ങനെ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എയറെല്ലാം ഉള്ളത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഒരു പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ അവർ പരിശോധിക്കുമ്പോഴും അതിനകത്ത് എയർ ഇല്ല എന്നാണ് അവർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഇവിടെ വെച്ച് വണ്ടി ഈ ടേണിങ്ങിൽ വണ്ടി ചവിട്ടുമ്പോൾ ആ വണ്ടി ഒരിടത്ത് നിർത്താൻ കഴിയാതെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ കഴിയാതെ അങ്ങനെ നിയന്ത്രണം വിട്ടായിരിക്കാം ഇവിടേക്ക്. വിശദാംശങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, നിലയ്ക്കലിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. ശബരിമലയിൽ നിന്ന് മടങ്ങുന്ന തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും മനസ്സിന, ഡ്രൈവറുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില, ഡ്രൈവർ ബാലസുബ്രഹ്മണ്യം തമിഴ്നാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് 45 വയസ്സാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം അടക്കം 12 ഈ തീർത്ഥാടകരെയാണ് പരിക്കേറ്റ തീർത്ഥാടക ചികിത്സയിൽ എത്തിച്ചിരിക്കുന്നത്. 26 ആളുകളെ ഇപ്പോൾ പത്തനംതിട്ട ജനാശുപത്രിയിലും ഏതാണ്ട് 4 ആളുകളെയാണ് നിലയ്ക്കൽ ആശുപത്രിയിലും ചികിത്സയിലുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നാരായണൻ തോടിന് സമീപമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ നിലയ്ക്കലിന് സമീപമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ സാധ്യമായി. ഈ വാഹനത്തിന് പിന്നാലെ എത്തിയ മറ്റ് തീർത്ഥാടകരാണ്, 20 അംഗങ്ങൾ വരുന്ന മലയാളി തീർത്ഥാടകരുണ്ട്. ഇവരാണ് ആദ്യം തന്നെ രക്ഷാപ്രവർത്തനം മുന്നിട്ടിറങ്ങിയത്. പിന്നീട് പ്രദേശവാസികളും ഫയർഫോഴ്സും പോലീസും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയ. ഈ അരമണിക്കൂറോളം തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ പത്തനം ജനലാശ്രത്തും നിലയ്ക്കൽ ആശുപത്രിയിലേക്കും ഈ ആളുകളെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നത് ആശ്വാസകരമായ ഒരു സംഭവം തന്നെയാണ്. തമിഴ്നാട് മയിലാടുംപുറ ജില്ലയിലെ മായാനം സ്വദേശികളാണ് ഈ അപകടത്തിൽപ്പെട്ട തീർത്ഥാടകർ. മുമ്പും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ ലാഹയിൽ വെച്ചാണ് വലിയൊരു അപകടം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് ഈ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യമായ അപകടങ്ങൾ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വലിയൊരു അപകടം ഉണ്ടായത്. അഞ്ജന, സുജു, ഈ അപകടം ഉണ്ടായതിനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെ ആശുപത്രിയിലേക്കുമായി പെട്ടെന്ന് തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്രയ്ക്ക് ഏറ്റവും അതിവേഗത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ ഭാഗത്തുനിന്നായിരുന്നു, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നെല്ലാം എത്രയും പെട്ടെന്നുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അല്ലേ സുജു? തീർച്ചയായിട്ടും ഈ അപകട വിവരം അറിയുമ്പോൾ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവിൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ വിളിക്കുകയും അവിടുത്തെ സൂപ്രണ്ട് ഉൾപ്പെടെ ഉള്ള ആളുകളോട് ഈ അപകടത്തിൽപ്പെട്ടവരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കുമെന്നുള്ള വിവരം കൈമാറുകയും അതിനനുസരിച്ചുള്ള സജ്ജീകരണം ഏർപ്പെടുത്തണമെന്ന് കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവിൻ കോട്ടയം മെഡിക്കൽ കോളേജ് നിർദ്ദേശം നൽകി. അതിനോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സംസ്ഥാന വീണ ജോർജ് പത്തനംതിട്ട ജനലാശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ കോന്നി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘത്തോട് എത്രയും പെട്ടെന്ന് പത്തനംതിട്ട ജനലാശുപത്രിയിൽ എത്തുവാനും അതുപോലെ ഈ പരിക്കേറ്റ് വരുന്നവരെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. അങ്ങനെ സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസുവിനും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സംഭവ സ്ഥലത്തേക്ക് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും റാണി എം എൽ എ പ്രമോദ് നാരായണൻ എത്തുകയും ചെയ്തിരുന്നു. അങ്ങനെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും നേതൃത്വം ചേരുന്നുണ്ട് ഈ ഒരു നിമിഷം. സനോജ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പരിക്കേറ്റവരിൽ ഏകദേശം 10 അവിടെ ഉണ്ട് എന്നാണ് കരുതുന്നത്. നിലവിൽ അവരുടെ അവസ്ഥ എന്താണ്? അവരുടെ ആരോഗ്യനിലയിൽ എപ്രകാരമാണ് പുരോഗതിയുള്ളത്? 12 പേരെയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ ഡ്രൈവർ ബാലസുബ്രഹ്മണ്യം, അദ്ദേഹത്തിന് 45 വയസ്സാണ്. ഒപ്പം തന്നെ 85 വയസ്സുള്ള രംഗനാഥൻ. ഈ രണ്ടുപേരുടെയും ആരോഗ്യനിലയാണ് അല്പം ആശങ്കയ്ക്ക് ഇടം നൽകുന്നത്. ഒപ്പം തന്നെ ചന്ദ്രശേഖരൻ 65, തൻഷിക 8 വയസ്സ്, സുരേഷ് 36 വയസ്സ്, ഉത്രാപതി 48, ബാലാജി 24, ദിവാകരൻ 23 എന്നിവരാണ്. ഇവരെല്ലാവരും തമിഴ്നാട് മയിലാടുംപാറ സ്വദേശികളാണ്.